ബ്രഹ്മപുരം തീപിടുത്തം കഴിഞ്ഞ് രണ്ടു മാസം പിന്നിടുമ്പോഴും താറുമാറായി കിടക്കുകയാണ് കൊച്ചിയിലെ മാലിന്യ സംസ്കരണം. കുന്നുകൂടുന്ന മാലിന്യങ്ങൾ ഉണ്ടാക്കുന്ന ദുരന്തത്തെക്കുറിച്ച് ബ്രഹ്മപുരം നൽകിയ പാഠങ്ങൾ ഒന്നിനും മാറ്റം വരുത്തിയിട്ടില്ല. തീപിടുത്തത്തെ തുടർന്ന് പ്രഖ്യാപിച്ച ബദൽ മാർഗങ്ങൾ പ്രാവർത്തികമാക്കാത്തതിനെ തുടർന്ന് വഴിയരികിൽ തള്ളുന്ന മാലിന്യ കൂട്ടത്തിൽ മുങ്ങുകയാണ് കൊച്ചിയിലെ നഗരം. കൊച്ചി പഴയ കൊച്ചിയല്ല, അതിലും മോശപ്പെട്ട അവസ്ഥയിലാണ്. വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ബ്രഹ്മപുരത്തേക്ക് കയറ്റിവിട്ടിരുന്ന മാലിന്യങ്ങളത്രയും ഇപ്പോൾ കൂട്ടിക്കെട്ടിത്തള്ളുന്നത് തെരുവോരത്ത്. ഹരിതകർമ്മ സേനാംഗങ്ങൾ വേർതിരിച്ചുവെച്ച മാലിന്യങ്ങൾ പോലും കൊണ്ടുപോകാൻ ആളില്ല. മാലിന്യം വേർതിരിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്ന കോർപ്പറേഷൻ കുമിഞ്ഞുകൂടിയ മാലിന്യം എന്തു ചെയ്യണമെന്ന ഗവേഷണത്തിലാണ്. വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ മുഴുവൻ സംസ്കരിക്കാതെ പുറംതള്ളുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. 10-20 വർഷങ്ങളായിട്ട് കാക്കനാടിന്റെ പ്രദേശങ്ങളിൽ, അതായത് ഇവിടെ ഒരു വലിയ ഒരു കുഴിയായിരുന്നു, ഗർത്തമായിരുന്നു. ആ ഗർത്തം മുഴുവൻ ഈ വേസ്റ്റ് കൊണ്ടായിട്ടാണ് മൂടിയിരിക്കുന്നത്. അതിപ്പോഴും നമുക്ക് കാണാൻ പറ്റും, പ്ലാസ്റ്റിക് വേസ്റ്റാണ് അവിടെ മുഴുവൻ കാണുന്നത്. ഇത് എല്ലാ വീടുന്നും കളക്റ്റായിട്ട് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇത് സംസ്കരിക്കുന്നൊന്നുമില്ല, കാലങ്ങളായിട്ട് ഈ കിടക്കുന്ന വേസ്റ്റാണ് ഈ കാണുന്നത്. ആരോട് പ്രതികരിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഗവൺമെൻറ് ഇല്ലല്ലോ, ചോദിക്കാനും പറയാനും ആരുമില്ല. കാരണം എന്ന് വെച്ചാൽ അവരുടെ മുട്ടായുക്തിയാണ് ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ പ്രതികരിച്ചാൽ പ്രതികരിക്കുന്നവരുടെ നെഞ്ചത്തെ കയറും. അതുകൊണ്ട് ആരും പ്രതികരിക്കത്തില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല, പ്രതിപക്ഷം ഇല്ലല്ലോ ഇവിടെ. മാലിന്യ സംസ്കരണം കൊച്ചിക്ക് അനിവാര്യമാണ്. പുറത്തുനിന്നുള്ള ഒരു മാലിന്യവും കൊച്ചിയിലില്ല, എല്ലാം ഇവിടത്തേത് തന്നെ. മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിൽ ഭരണകൂടത്തിനൊപ്പം ജനങ്ങളും മുൻകൈയെടുക്കണമെന്നാണ് കൊച്ചിക്കാർ വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്. സർക്കാർ മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല, നമ്മളും ഓരോരുത്തരും ചിന്തിക്കണം. നമുക്ക് പ്രതികരിക്കണം എന്നുകൊണ്ട് ബുദ്ധിമുട്ട്, നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല, എന്തായാലും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അധികം വൈകാതെ കൊച്ചി നഗരം മാലിന്യങ്ങൾ കൊണ്ടു നിറയും. ഇനിയും ഒരു ബ്രഹ്മപുരം ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലുകൾ ഏറെ അനിവാര്യമാണ്. മഴക്കാലം അടിക്കാനിരിക്കെ ഇനി കൊച്ചിയുടെ സ്ഥിതി കണ്ടറിയേണ്ടിവരും.